ഹായ് ഫ്രണ്ട്സ്, മുന്തിരിസ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ഓണർ റെസിപ്പീസ് ഒക്കെ നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ആ പ്ലേലിസ്റ്റ് ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മുടെ തുടർന്ന് ഓണർ സീരീസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഞാനിവിടെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും നമ്മളത് ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ 20 അല്ലി വെളുത്തുള്ളിയും 4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളകാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബീട്രൂട്ട് നീളത്തിൽ അരിഞ്ഞാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബീട്രൂട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവം ആയാൽ മതിയാവും നമ്മുടെ ബീട്രൂട്ട് അച്ചാറെന്ന് പറയുന്നത്. ഈ ഒരു പരിവം ആകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ക്യാരറ്റ് മാംഗോ പിക്കിളിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇവിടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് പോയി കാണുക. തുടർന്ന് നമ്മുടെ ഓണ സീരീസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.